ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹജൂറ റമളാൻ കഴിഞ്ഞാൽ പോലും തൊട്ടു നോക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഖുർആനിന്റെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം നമുക്ക് അർത്ഥം മനസ്സിലായാലും ഇല്ലെങ്കിലും ഒരക്ഷരത്തിന് ബിഅശ്രി ഹസനാത് പത്തു നന്മകളാണ് തങ്ങൾ പറഞ്ഞു അലിഫ് ലാം മീം മൂന്ന് അക്ഷരങ്ങളാണ് മൂന്നെണ്ണത്തിന് മുപ്പത് കൂലിയാണ് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ് ഓരോ അക്ഷരത്തിനും കൂലിയാണ് പത്ത് വീതം റമദാനിൽ അത് ഏറെയാണ് എഴുപതും എഴുപതിനായിരവും അതിലേറെയും യുലാഇഫു ലിമൻ യശാ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും എത്ര ഖുർആൻ ഓതാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു ഇമാമുൻ ഷാഫിഈ നമ്മുടെ മദ്ഹബിന്റെ ഇമാം കാന യഖ്തിമു ഖത്മതൻ ഫീ കുല്ലി യൗമിൻ വലൈല റമദാൻ കഴിയുമ്പോൾ അറുപത് ഖത്മ തീർക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് അതൊക്കെ അല്ലാഹുർക്ക് നൽകുന്ന ഒരു ബർക്കത്താണ് സമയത്തിൽ നൽകുന്ന ബർക്കത്താണ് ഒരു പകൽ മുഴുവൻ ഒരു ഖത്മ തീർക്കുന്നു യാ അല്ലാ ഒരു രാത്രി മുഴുവൻ ഒരു ഖത്തം അങ്ങനെ അറുപത് ഖത്തം നിരന്തരം റമദാനിൽ തീർത്തിരുന്ന മഹാനാണ് നമ്മുടെ ഇമാം നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് അത്രയൊന്നും ആവില്ല എങ്കിൽ പോലും മാക്സിമം നമ്മുടെ ഈ ബിസി ഷെഡ്യൂളിനിടയിൽ ഒന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അത്യാവശ്യമായ ന്യൂസുകളോ അറിയേണ്ടതോ മാത്രം മാക്കി വെച്ച് നമ്മൾ ഖുർആനിലേക്ക് വരണം ഖുർആൻ ഓതാതിരുന്നാൽ രക്ഷപ്പെടാൻ അത് അല്ലാഹു നമ്മളുള്ള ബന്ധമാണ് അത് ആകാശ ലോകത്തേക്ക് കൈപിടിക്കാനുള്ള നമ്മുടെ കയറാണ്.